ഹായ്, ഇന്ന് എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല. എന്താ പറയുന്നത്, ചിലവർക്കൊക്കെ ഉപകാരപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള സംഭവമാണ്, നമ്മൾ ഈ വീട് പണി കഴിഞ്ഞ് കഴിയുമ്പം മോൾഡ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് പിന്നെ ഒരു ലെയർ ഒരു കോൺക്രീറ്റ് ഒക്കെ കൊടുത്ത് പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്തൊരു ഫിനിഷിങ് ചെയ്യാറുണ്ട് വീടിൻ്റെ മുകൾ ഭാഗത്ത്, ടെറസിൻ്റെ മുകൾ ഭാഗം അല്ലേ. ഇവിടെ അതുപോലെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് വീടിൻ്റെ മുകളിൽ അതുപോലെ പിന്നെ ഒരു ലെയർ കോൺക്രീറ്റ് ഇട്ട് പ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഏത് വശത്തോട്ട് വെള്ളം പോകണം, പിന്നെ അതിന് വേണ്ടുന്ന സ്ലോപ്പൊക്കെ കൊടുത്ത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് മഴ പെയ്തായിരുന്നു. അതിൻ്റെ കൂടെ അവർ ചെയ്തത് എന്തോ ശരിയായില്ല, എന്തോന്ന് അറിയത്തില്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പം തന്നെ നമുക്ക് ആ ടെറസിൻ്റെ മുകളിലൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളതുപോലെ ഫീലാവും, ഒരു പതക്ക പതക്ക എന്നുള്ളൊരു സൗണ്ട് വരും കേട്ടോ. അങ്ങനെ ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തെ ചെറുതായിട്ട് ഇങ്ങനെ ക്രാക്ക് വീഴാൻ തുടങ്ങി. ക്രാക്ക് വീഴാൻ തുടങ്ങി, അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. അങ്ങനെ പൊട്ടലായി. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പൊടി പറക്കാൻ തുടങ്ങി. പൊടി പറഞ്ഞാൽ ഇങ്ങനെ സിമെൻറ്റിൻ്റെ ഒക്കെ പൊടി ഇങ്ങനെ പറക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് എന്തുവായാലും വീട് വെച്ചിട്ട് 2 വർഷമായപ്പോഴത്തേന് പിന്നെ അത് ഫുള്ള് കുത്തി ഇളക്കേണ്ടി വന്നു. അത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല. നമ്മൾ ചില സമയങ്ങളിൽ നമ്മളതിനെ ഒരു ചെറിയൊരു വിഷയമായിട്ട് അത് വിടാറുണ്ട്. അന്ന് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ കാര്യങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ അറിയുന്നവരെ കൊണ്ട് ചെയ്യിക്കുക. പറയാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് വീട് പണിഞ്ഞവർ വേറെ ആൾക്കാരും പിന്നെ ഈ വീട് തേപ്പ് നടത്തിയത് വേറെ ആൾക്കാരായിരുന്നു. ഈ തേക്കുന്ന ആൾക്കാർക്ക് മുകളിൽ എങ്ങനെയാണ് അതിന് ആ ഒരു കോൺക്രീറ്റും പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് എന്തോന്ന് അറിയത്തില്ലയോ എന്തോന്ന് അറിയത്തില്ല. അവരാണത് ചെയ്തത്. ആ ചെയ്ത വർക്ക് ശരിയാവാഞ്ഞിട്ടാണോ എന്തോന്ന് അറിയത്തില്ല, ഫുള്ള് എന്താ പറയുന്നത് ഇളവി വന്നു. അതെന്തോ സിമെൻ്റ് ഒരുമാതിരി ലിക്വിഡ് മാതിരി ആക്കിയിട്ടൊക്കെ ഒഴിച്ചിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ചെയ്യാനാണോ എന്തോന്ന് അറിയത്തില്ല. പക്ഷേങ്കിൽ നമുക്കത് പിന്നെ ഇളക്കേണ്ട ഒരു അവസ്ഥ വന്ന് എൻ്റെ കൂട്ടുകാരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഇട്ട കോൺക്രീറ്റ് എല്ലാം കുത്തി ഇളക്കുന്നതുണ്ടോ? ഇത് മെഷീൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഫുള്ള് കുത്തി ഇളക്കിയെടുത്തത്. ഇനി അവിടെ കുറച്ചും കൂടെ ഉണ്ട് കുത്തി ഇളക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക. സെയിം നമ്മൾ മോൾഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ മിക്സിങ് ചെയ്തിട്ട് കോൺക്രീറ്റ് അതിൻ്റെ മുകളിലിട്ട് ഒരു ലെയറാക്കി അതിൻ്റെ മുകളിൽ പിന്നാണ് ഇച്ചിരി ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിംഗ് ചെയ്യും. ഇതെല്ലാം ഒരു ദിവസം തന്നെ ചെയ്യണം. ആക്ച്വലി അന്ന് നമ്മളുടെ ഇവിടെ ചെയ്തത് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ചെയ്തത്. അതുകൊണ്ട് സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റിയില്ല. അവർ പണിക്കാർ പറഞ്ഞ് അവർ ചെയ്തോളാമെന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോവുകയും ചെയ്തു. അവരെല്ലാം ചെയ്യുന്നവരല്ലേ, അവർ ചെയ്തോളൂ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോയതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. പ്രതീക്ഷിക്കാത്ത ഒരു ചിലവ് വന്നു. പ്രതീക്ഷിക്കാത്ത ചിലവെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് കെട്ടിയിട്ട് 2 വർഷമായപ്പോഴത്തേന് അവിടെ എല്ലാം പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെ ക്രാക്ക് വീണിട്ട് ഇനി കുറേ നാൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കൊണ്ട് അങ്ങനെ വെള്ളം ലീക്കായിട്ട് ചിലപ്പോൾ മോൾഡിൻ്റെ ഇതിൽ നിന്ന് താപ്പോട്ട് വെള്ളം ഇറങ്ങുമെന്ന് ഉള്ള പേടിയായി. അങ്ങനെയൊക്കെ ആയിട്ട് എന്തോ ആയാലും ഫുള്ള് ഇളക്കിയിട്ട് പിന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്ന്. അതുകൊണ്ട് നമുക്ക് ഡബിൾ ചിലവായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്തതിൻ്റെ മെറ്റീരിയലുകളെല്ലാം കുത്തി ഇളക്കി കളയേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്ന്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമല്ല. വീട് പണിയുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മോൾഡ് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്ന ആ ഒരു കോൺക്രീറ്റും പ്ലാസ്റ്റിങ്ങും ചെയ്യുന്ന സമയത്ത് അവർ പിന്നെ ചെയ്യുന്ന ആ മിക്സ് എങ്ങനെയാണെന്നും പിന്നെ എന്താ പറയുന്നത് ആരെങ്കിലും അറിയുന്ന ആൾക്കാരാരെങ്കിലും അവിടെ നിർത്തി നോക്കിക്കുകയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കെയർ കൊടുക്കാന്നുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വീട് പണിയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പണി പൂർത്തീകരിച്ചിട്ട് പിന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ ഇത് പിന്നെ ചെയ്യാം, ഇത് അത്ര അർജൻ്റ് ഉള്ള കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിട്ടിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഒരു 3 വർഷം കഴിഞ്ഞ് നമ്മളത് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പ്രസൻറ്റ് സമയത്ത് നമ്മൾ എന്ത് ലേബറാണ് കൊടുത്തത് അതിൻ്റെ ഡബിൾ ആയിരിക്കും ആ സമയം ആകുമ്പോഴത്തേന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മെറ്റീരിയലിൻ്റെ റേറ്റ് ആയിരിക്കത്തില്ല ആ സമയത്ത്. കാരണം പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ പാർക്കിങ്ങിന് ടൈലിടാനെ കൊണ്ട് അന്ന് ആ വീട്ടിൽ ടൈലിടുന്ന ആൾ നമ്മളോട് പറഞ്ഞതാണ്, മേഡം അവിടെ സിമെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫിനിഷിങ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് അങ്ങ് ടൈലിട്ട് വീട് വൃത്തിയായിട്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട് പണിയുടെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് താഴെ സിമെൻറ്റ് ഇതിട്ട് അങ്ങ് ഫിനിഷ് ചെയ്യാം, അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ എപ്പോഴേ ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അന്ന് ടൈലിടാതെ പാർക്കിങ് അങ്ങനെ സിമെൻറ്റ് ഫിനിഷിങ് ചെയ്തിട്ട് വിട്ടത്. പക്ഷേങ്കിൽ അവിടെ ഇതേ അവസ്ഥയായി. അവിടെ അവസ്ഥ വേറൊന്നുമല്ല, അവർ ചെയ്ത പിന്നെ വർക്ക് ശരിയാവുന്നില്ലയോ എന്തോ മോൾഡിൻ്റെ മുകളിൽ ആ പ്ലാസ്റ്റിങ് ചെയ്ത ആൾക്കാർ തന്നെയാണ് പിന്നെ താഴെ പാർക്കിങ്ങിലും ചെയ്തത്. പക്ഷേങ്കിൽ അവർ ചെയ്തത് ശരിയാവാഞ്ഞിട്ട് എന്തോന്ന് അറിയത്തില്ല, അതും ഇതുപോലെ ഫുള്ള് ആ ഇട്ട കോൺക്രീറ്റ് എല്ലാം അതിൻ്റെ എം സാൻഡിൻ്റെ സിമെൻറ്റിൻ്റെ പൊടി ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ അത് നമുക്ക് ഡബിൾ പണിയായി. ഇപ്പോൾ അതിന് അതിന് ടൈലിടണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ
സെല്ലറിൽ ആരെങ്കിലും ഇറങ്ങിയിട്ട് മേളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് മുഴുവനും സിമെന്റ് ചവിട്ടി തേച്ചായിരിക്കും മേളിലോട്ട് കയറി വരുന്നത്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും സ്ലോപ്പ് കൊടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടൈലിട്ടിട്ട് അതിനെ ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ എങ്കിൽ ഞാൻ പറയുമായിരുന്നു, നമ്മൾ ആ വീട് പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ ടൈലുകാർ പറഞ്ഞ സമയത്ത് കുറച്ച് പൈസ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പം പറയുന്നതിൻ്റെ പാതി പൈസ ആവത്തുള്ളായിരുന്നു. അന്ന് പറഞ്ഞപ്പം അത്രയ്ക്കത്ര പൈസയെ പറഞ്ഞോളായിരുന്നു. പക്ഷേ ഇന്നിപ്പം നമ്മൾ പുതുതായിട്ട് ടൈലെടുത്തിട്ട് നമ്മളത് ചെയ്യിക്കണം എന്നുള്ളൊരു പ്ലാൻ വന്നപ്പോഴത്തേന് നമ്മൾ വിചാരിച്ചതിൻ്റെ ഒരുപാട് മുകളിലേക്ക് അതിൻ്റെ റേറ്റ് പോകുന്നുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാരോട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറൊന്നുമല്ല, നമ്മളെ വീട് പണിയുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പണി അങ്ങ് ഫുള്ള് പൂർത്തീകരിച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാതാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യുവനേ നടക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്നതിൻ്റെ ഡബിൾ പൈസ അന്ന് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ചെറിയൊരു ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്ത കാര്യം എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മുൻകരുതൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യം എൻ്റെ കൂട്ടുകാരോട്ട് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും പുതുതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ പിന്നെ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. Bye.